യാത്ര എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യം യാത്ര മാത്രമാവുകയും ആ യാത്രയിലെ അനുഭവങ്ങളെ അവിടുത്തെ അതിലെ കാഴ്ചകളോട് ചേർത്ത് സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തി എഴുതുകയും ചെയ്തതാണ് ചെയ്യേണ്ടതാണ് ചെയ്യുന്നതാണ് യഥാർത്ഥ യാത്രാ വിവരണം. അങ്ങനെ ഒരു യഥാർത്ഥ യാത്രാ വിവരണത്തിൻ്റെ അനുഭവ പ്രത്യക്ഷം മലയാളിക്ക് കൈവരുന്നത് എസ് കെ പൊറ്റക്കാട് എന്ന യാത്രികൻ്റെ കുറിപ്പുകളിലൂടെയാണ്. ഒരുപക്ഷെ ഇനിയും മറികടക്കാനാവാത്ത വിധം അനുഭവ ധന്യതയാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണങ്ങളിൽ നാം കാണുന്നത്. എസ് കെ പൊറ്റക്കാടിൻ്റെ എഴുത്ത് പ്രപഞ്ചത്തെ ഒരു പുനർവായനയ്ക്ക് ഒരു വിചാരണയ്ക്ക് വിധേയപ്പെടുത്തുമ്പോൾ വിസ്മയപൂർവ്വം നമ്മൾ തിരിച്ചറിയുന്ന മറ്റൊന്നു കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിലെല്ലാം അനുഭവങ്ങളെ തഴുകി തലോടി അതിൻ്റെ മുള്ളും നൊമ്പരവും അതിൻ്റെ ആവേശവും ലഹരിയും ആത്മാവിലേക്ക് ആവാഹിച്ചെടുക്കുന്ന ഒരാളുടെ പ്രതിസ്പന്ദങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നാടകീയത, പ്രത്യേകിച്ച് മോഹൻറി കഥകളിലെല്ലാം നമുക്ക് ലഭ്യമാകുന്ന രീതിയിലുള്ള അരിസ്റ്റോട്ടലിയൻ നറേറ്റീവിൻ്റെ സാങ്കേതികതയെ കൂടി ഉൾവേശിപ്പിച്ചുകൊണ്ടുള്ള പ്രവചനാതീതമായ ചില സംഭവങ്ങളുടെ മടക്ക നിവരലുകൾ കൊണ്ട് സമ്പന്നമാണ് അദ്ദേഹത്തിൻ്റെ ചെറുകഥകളും നോവലുകളും പലപ്പോഴും. പക്ഷേ അദ്ദേഹം ഒരിക്കലും വ്യക്തിയുടെ കഥ പറയുമ്പോഴും ആ വ്യക്തിക്ക് ചുറ്റുമുള്ള പരിവൃത്തത്തിൻ്റെ കഥ പറയാതിരുന്നിട്ടില്ല. പരിവൃത്തത്തിൻ്റെ കഥ പറയുമ്പോഴും അത് വ്യക്തിയുടെ മനസ്സിലൂടെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത്. ഇതിലെല്ലാം അദ്ദേഹം വളരെ വൈഭവത്തോടും വൈദഗ്ധ്യത്തോടും കൂടി നിവേശിപ്പിച്ച് കാണാൻ കഴിയുന്നത് ഒരു യാത്രികൻ്റെ അന്വേഷണ മുഖമാണ്. അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങളും അദ്ദേഹത്തിൻ്റെ കഥകളും അദ്ദേഹത്തിൻ്റെ കവിതകളും അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളും അദ്ദേഹത്തിൻ്റെ നോവലുകളും അദ്ദേഹത്തിൻ്റെ നാടകങ്ങളും എല്ലാം ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ ഭൂപ്രകൃതിയിലൂടെ ഒരു വലിയ സ്ഥിതത്തിലൂടെ ഒരു പതികൻ നടത്തുന്ന യാത്രയിലെ അനുഭവങ്ങളുടെ സാക്ഷ്യങ്ങളായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഒരിക്കലും അദ്ദേഹം ഈ സാഹിത്യത്തിലും മറ്റ് കലാമാധ്യമങ്ങളിലും പിന്നീടുണ്ടായിട്ടുള്ള അസംബന്ധങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ചില ഇടചേരലുകളുടെ അനുകർത്താവായിരുന്നിട്ടില്ല. അവയോട് അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് അഭിരമിക്കുവാനും കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം ജീവിതത്തിൻ്റെ പാരുഷ്യങ്ങളെയും കർക്കശ്യങ്ങളെയും നിസ്സാരതകളെയും അതോടൊപ്പം തന്നെ അതിലെ മോഹിപ്പിക്കുന്ന നിലാപ്രഭകളെയും ഒരേപോലെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് അവയ്ക്ക് അക്ഷരഭാഷ്യം നൽകി പുനഃപ്രകാശിപ്പിക്കുകയാണ് ചെയ്തത്. എഴുതുന്നത് കഥയായിരിക്കുമ്പോഴും കവിതയായിരിക്കുമ്പോഴും നോവലായിരിക്കുമ്പോഴും യാത്രാവിവരണമായിരിക്കുമ്പോഴും ഓർമ്മക്കുറിപ്പുകളായിരിക്കുമ്പോഴും അതിൽ എസ് കെ പൊറ്റക്കാടിൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചിട്ടുണ്ട്. എസ് കെ പൊറ്റക്കാടിൻ്റെ മനസ്സ് കണ്ട കാഴ്ചകളാണ് അദ്ദേഹം നമുക്ക് പകർത്തു നൽകിയത്. എസ് കെ പൊറ്റക്കാടിൻ്റെ ജീവിത വീക്ഷണമാണ് അതിൽ നിന്ന് നമ്മിലേക്ക് പെയ്തിറങ്ങിയത്. അങ്ങനെ അവകാശപ്പെടാൻ കഴിയുന്ന അപൂർവം ചില എഴുത്തുകാരുടെ കൂട്ടത്തിൽ എസ് കെ പൊറ്റക്കാട് ഉയർന്നു നിൽക്കുന്നു. 1913 കോഴിക്കോട് പ്രവിശ്യയിൽ കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്ന ഇംഗ്ലീഷ് അധ്യാപകൻ്റെ മകനായി ശങ്കരൻകുട്ടി ജനിക്കുന്നത്. കോഴിക്കോട് തന്നെയുള്ള സാമരൻ സ്കൂളിലും കോളേജിലുമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾ അദ്ദേഹം തൊഴിൽ രഹിതനായി നിന്നു. അതിന് പല കാരണങ്ങളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്ന കാരണം വളരെ വിചിത്രമാണ്. ഒരു ലാവണത്തിലേക്ക് എടുത്തിയാടുമ്പോൾ ആ ലാവണത്തിന് എന്നിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനത്തിനും എൻ്റെ പ്രതീക്ഷകൾക്ക് നൽകാൻ കഴിയുന്ന സാഫല്യത്തിനും ഞാൻ ഒരുപാട് പ്രാധാന്യം നൽകിയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സത്യപ്രസ്താവം. ഏതാണ്ട് അങ്ങനെ ലഭിച്ച 3 വർഷക്കാലം, ബിരുദം നേടിയ ശേഷമുള്ള 3 വർഷക്കാലം അദ്ദേഹം വൃഥാ ചെലവഴിക്കുകയായിരുന്നില്ല. ഏതാണ്ട് ഏകാഗ്രമായ ഒരു തപസ്യയുടെ സമമായ നിരീക്ഷണം കൊണ്ട് അല്ലെങ്കിൽ സമർപ്പണം കൊണ്ട് ആ കാലഘട്ടം അദ്ദേഹം ചെലവഴിച്ചത് മുഴുവൻ ഇന്ത്യൻ ഇതിഹാസ രചനകളെ, പാശ്ചാത്യ ഇതിഹാസ രചനകളെ ആഴത്തിൽ അപഗ്രഥിച്ച് പഠിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നീട് കോഴിക്കോടുള്ള ഗുജറാത്തി സ്കൂളിൽ കുറച്ചു കാലം അദ്ദേഹം അധ്യാപകനായി ചെലവഴിച്ചു. പിന്നീടായിരുന്നു ബോംബെ യാത്ര. ബോംബെ നാളുകളിൽ പല ലാവണങ്ങളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അത് കോളനി ഭരണത്തിൻ്റെ നാളുകളായിരുന്നു. വൈറ്റ് കളർ തൊഴിലിനോട് അദ്ദേഹത്തിന് ആസക്തി തോന്നിയില്ല. അടക്കി ഭരിക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ശക്തികളോടുള്ള സ്വാതന്ത്ര്യസ്നേഹിയായ ഒരു ദേശീയവാദിയുടെ സ്വാഭാവികമായ വിയോജിപ്പും വിപ്രതിപത്തിയും അദ്ദേഹത്തിൽ തിളങ്ങി നിന്നിരുന്നു. അദ്ദേഹം ബോംബെ വാസം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങി വിവാഹിതരായി. സാമറൻസ് കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ 15-ാം വയസ്സിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എഴുതിയ രാജനീതി എന്ന പേരിലുള്ള ചെറുകഥയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രകാശിത രചന. പിന്നീട് 21-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ
ഒരു ചെറുകഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധപ്പെടുത്തി. വൈദ്യുത ശക്തി എന്നായിരുന്നു അതിൻ്റെ പേര്. ഏറെക്കാലം തുടർച്ചയായി അദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കഥകൾ എഴുതി വന്നു. അതോടെ മലയാളത്തിലെ അറിയപ്പെടുന്ന കഥാകൃത്തുക്കളിൽ ഒരാളായി എസ് കെ പൊറ്റക്കാട് ചിരപ്രതിഷ്ഠ നേടുവാൻ ആരംഭിച്ചു. ബോംബെ നിവാസ നാളുകളിലെ അനുഭവങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കൊണ്ട് സമ്പന്നമാണ് പിന്നീട് അദ്ദേഹം എഴുതിയ എൻ്റെ വഴിയമ്പലങ്ങൾ എന്നുപേരുള്ള ഓർമ്മ പുസ്തകം. ബോംബെ നാളുകളിൽ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാളികളുമായി ചേർന്ന കഥ നാം മുന്നേ സൂചിപ്പിച്ചു. അവിടെ വച്ചാണ് മത്തായി മാഞ്ഞൂരാനുമായി അദ്ദേഹത്തിനൊരു സൗഹൃദമുണ്ടാകുന്നത്. മത്തായി മാഞ്ഞൂരാൻ അനുഷ്ഠിച്ചു പോന്ന സമരമുറകളിൽ അദ്ദേഹവും ആകൃഷ്ടനായി അതിൻ്റെ പങ്കാളിയായി മാറി. തൻ്റെ 28-ാം വയസ്സിലാണ് 1941 പൊറ്റക്കാട് ആദ്യ നോവൽ എഴുതുന്നത്, നാടൻ പ്രേമം. ഏറെ പ്രീതി നേടിയ ഒരു രചനയായിരുന്നു അത്. തൻ്റെ കോഴിക്കോട് നഗരത്തിനോട് ചേർന്നുള്ള മുഖം എന്ന ഗ്രാമത്തിൻ്റെ ഒരു പരിവൃത്തത്തിലാണ് ആ കഥ ചുരുളിന്ന് വരുന്നത്. ഏതാണ്ട് ഇതേ കാലയളവിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുകഥാ സമാഹാരം യവനികയ്ക്ക് പിന്നിൽ പ്രസിദ്ധപ്പെടുത്തി. തുടർന്നാണ് രണ്ടാമത്തെ നോവൽ പ്രകാശിതമാകുന്നത്, വിഷകന്യക. ആ നോവലിന് മദ്രാസി ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക സാഹിത്യ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അങ്ങനെ സാഹിത്യരംഗത്ത് സജീവമായി പ്രവർത്തനം നിരതനായിരിക്കുമ്പോഴാണ് കാശ്മീർ സന്ദർശിക്കുവാനുള്ളൊരു സന്ദർഭം അദ്ദേഹത്തെ തേടിയെത്തുന്നത്. വലിയ ആവേശത്തോടെയാണ് അദ്ദേഹം യാത്രയ്ക്ക് പുറപ്പെടുന്നത്, ആ യാത്ര നിവർത്തിക്കുന്നത്. ഏറെ വൈകാതെയാണ് ഏതാണ്ട് 18 നീണ്ടു നിന്ന ഒരു ദീർഘയാത്ര വിദേശങ്ങളിലേക്ക് അദ്ദേഹം നടത്തുന്നത്. ആ യാത്രയിലെ അവിസ്മരണീയങ്ങളായ അനുഭവങ്ങൾ കൊണ്ട് വളരെ സമ്പന്നമായ ഒരു യാത്രാ വിവരണമാണ് നമുക്ക് പിന്നീട് ആ യാത്രാനന്തരം മലയാള ഭാഷയ്ക്ക് ലഭ്യമാകുന്നത്. ആഫ്രിക്കയിലും യൂറോപ്പിലും അദ്ദേഹം മുക്കിലും മൂലയിലും തങ്ങി വലിയ ആലമ്പവും വലിയ ആർഭാട സൗകര്യങ്ങളുമില്ലാതെ ലഭിക്കുന്ന സൗകര്യങ്ങളോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് കണ്ട കാഴ്ചകൾ, ഉണ്ടായ അനുഭവങ്ങളെല്ലാം മനസ്സിൽ കോർത്തു വച്ചു. അങ്ങനെയാണ് കാപ്പിരികളുടെ നാട്ടിൽ, ഇന്നത്തെ യൂറോപ്പ് എന്നീ രണ്ട് പ്രകൃഷ്ട ഗ്രന്ഥങ്ങൾ മലയാളത്തിന് ലഭിക്കുന്നത്. യാത്രകൾക്ക് വേണ്ടി തുനിഞ്ഞിറങ്ങുമ്പോൾ വലിയ സാഹസികതയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മൂലധനം. മടിശീലിയുടെ കനത്തെക്കുറിച്ച് അദ്ദേഹം ഒരിക്കലും ഉത്കണ്ഠപ്പെട്ടിരുന്നില്ല. ചെല്ലുന്നിടത്ത് കിട്ടുന്ന സൗകര്യങ്ങളോട് ഇടചേർന്ന് അവശേഷിക്കുന്നത് എന്തോ അതിൻ്റെ ധാരാളിത്തത്തിൻ്റെ പരിമിതിക്കുള്ളിൽ സ്വയം ഇടചേർന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രകൾ. ഹൈക്കമ്മീഷണറായിരുന്ന കാലഘട്ടത്തിൽ തന്നെ മുന്നറിയിപ്പൊന്നും കൂടാതെ കാണാൻ വേണ്ടി വന്ന എസ് കെ പൊറ്റക്കാടിനെക്കുറിച്ച് വി കെ കൃഷ്ണമേനോൻ തൻ്റെ ഓർമ്മകളിൽ എഴുതിയിട്ടുണ്ട്. രണ്ട് ചെറിയ നിവേദനങ്ങളെ എസ് കെ പൊറ്റക്കാടിനുണ്ടായിരുന്നുള്ളൂ. ഒന്ന്, ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു യാത്രാ സൗകര്യം ഹൈക്കമ്മീഷൻ എന്നുള്ള നിലയിലുള്ള അധികാര പദവി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുൻഗണനാക്രമത്തിൽ ലഭ്യമാക്കണം. കൈവശമുള്ള പണം മതിയാകുമെന്നാണ് പ്രതീക്ഷ. അഥവാ തികയാതെ വന്നാൽ കടമായി വളരെ കുറച്ച് തുക ഒന്ന് തന്ന് സഹായിക്കണം. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ താനത് തിരിച്ചു തന്നുകൊള്ളാം. മലയാള സംസ്കാരത്തിൻ്റെ പ്രതിനിധിയായി ലോകം മുഴുവൻ കാണാനിറങ്ങുന്ന, ആ കാഴ്ച അനുഭവങ്ങൾ കൊണ്ട് മലയാള സംസ്കൃതിയെ അനുഗ്രഹിക്കാനിരിക്കുന്ന ഒരു തീർത്ഥാടകൻ്റെ ആവശ്യം ഇത്ര പരിമിതമാണെന്ന് അറിഞ്ഞപ്പോൾ വിസ്മയം കൊണ്ടും ആദരവ് കൊണ്ടും തൻ്റെ ശിരസ് തൻ കുനിച്ചുപോയി എന്നാണ് വി കെ കൃഷ്ണമേനോൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളം നഗരത്തിലെ ഒരു ഫുട്പാത്തിൽ വെച്ചാണ് ഞാൻ ആദ്യം ഈ മഹാനായ കലാകാരനെ കാണുന്നത്. കയ്യിലൊരു കാലം കുടയുണ്ട്, കറുത്ത നിറമുള്ള ഒരു ബാഗ്, അതിൻ്റെ കൈവള്ളിയിൽ വിരൽ കൈ ഓർത്തുകൊണ്ട് കഷത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തിടുക്കത്തിൽ നടന്നു പോകുന്ന ഒരു നാട്ടിൻപുറത്തുകാരൻ. ഈ ഭൂഖണ്ഡങ്ങളായ ഭൂഖണ്ഡങ്ങൾ മുഴുവൻ സ്വന്തം കാൽച്ചുവടുകൾ നിവർത്തിവെച്ച് തൻ്റെ ഇടിയായി സാഹസികനായി നടന്ന് അവിടെ കണ്ട നമുക്കാർക്കും ജീവിതത്തിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള നരഭോജികൾക്കിടയിൽ പോലും ഉണ്ടായ അനുഭവങ്ങളെ മലയാള തനിമയുള്ള ലളിത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് നാട്ടുകാരനും ഏത് സർവ്വസാധാരണക്കാരനും സ്വന്തം അനുഭവം പോലെ വായിച്ച് ഉൾച്ചേർക്കാവുന്ന വിധത്തിൽ പകുത്ത് തന്ന ഈ മഹാനായ എഴുത്തുകാരൻ വളരെ സർവ്വസാധാരണക്കാരനായി ഫുട്പാത്തിലൂടെ കടന്നു പോകുമ്പോൾ എതിരെ ജ്യേഷ്ഠസ്ഥാനീയനായ പൊന്നിക്കർ റാഫിയുമൊത്ത് ഒരു ചായ കുടിക്കുക ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നു നീങ്ങിയ ഞങ്ങൾ, എന്നെ റാഫി ചേട്ടനാണ്, റാഫി സാറാണ് പരിചയപ്പെടുത്തിയത്, പൊറ്റക്കാടാണ് ആ വരുന്നത്. പൊറ്റക്കാട് റാഫിയെ കാണുമ്പോൾ പകർന്ന് മുഖത്ത് ആ മുഖത്ത് താനേ വിളങ്ങിയ
മനോഹരമായ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന സൗഹൃദത്തിൻ്റെ ഒരു നിലാശോഭ പുരണ്ട പുഞ്ചിരി, റാഫിയുടെ നാണം കുണുങ്ങിയുള്ള ചിരി, രണ്ടാളും ചേർന്ന് എന്നെ അവരുടെ പരിചയക്കൂട്ടത്തിലേക്ക് ആവാഹിച്ചെടുത്ത് മൂന്ന് പേരും കൂടെ ചേർന്ന് നടന്ന് ഞങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആസ്ഥാന ഭോജനാലയമായിരുന്ന എറണാകുളം ബോട്ടിജെട്ടി ജംഗ്ഷനടുത്തുള്ള കൊളംബോ ഹോട്ടലിൽ പോയിരുന്നതും അവിടെ ബഷീർ മൊത്ത് ചെലവഴിച്ചിട്ടുള്ള കുസൃതി നിറഞ്ഞ നിമിഷങ്ങളെക്കുറിച്ച് ഇരുവരും അയവിറക്കിക്കൊണ്ട് ചിരിച്ചതും ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഓർമ്മകളിലൊന്നായി ഞാൻ സൂക്ഷിക്കുന്നു. കോഴിക്കോട് നഗരത്തിൽ വെച്ചും അദ്ദേഹത്തിൻ്റെ ഭവനമായ ചന്ദ്രകാന്തത്തിൻ്റെ പ്രാന്ത പരിസരത്തിലൂടെ തിരക്കിട്ട് നടന്നു പോകുന്ന എസ്കപ്പെട്ട കണ്ണ ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത് ചെന്ന് പരിചയം പുതുക്കാൻ മാത്രമുള്ള പരിചയം, ഒരു സയനത്തിൻ്റെ മാത്രം ഒരുമിച്ചുള്ള ആ വേളയിൽ നിന്ന് അത് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. എങ്കിലും ചെന്ന് രണ്ട് വാക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഏതോ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് അവിടേക്ക് കുതിച്ചു പോകുന്ന വിധത്തിലുള്ള യാത്രയിലായിരുന്നു. കുറച്ചു നേരം ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ നടന്നു. പെട്ടെന്ന് എതിരെ വന്ന ഒരാളോട് അയാളുടെ തോളത്ത് കൈയിട്ട് സംസാരിച്ചുകൊണ്ട് അദ്ദേഹം അയാളോടൊപ്പം അയാൾ വന്ന ഒരു ഇരുചക്ര വാഹനത്തിൽ കയറി യാത്ര പോയി. ഈ രണ്ട് തവണയാണ് പൊറ്റക്കാടിനെ നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കോഴിക്കോട് നഗരത്തിലൂടെ ഇന്നും യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ മൈതാനത്തിനപ്പുറത്തുള്ളൊരു കവലയ്ക്കൽ, ആ നഗരത്തിൻ്റെ ഹൃദയധാരയുടെ പ്രവാഹഗതിയെ ഒരു കാരണവരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സശ്രദ്ധം വീക്ഷിച്ചു നിൽക്കുന്ന ആ രൂപം, ഒരു എണ്ണക്കൽ പ്രതിമ. ആ മുഖത്തെ കയ്യിൽ കൊടയില്ല, കഷത്തിൽ ബാഗില്ല, പക്ഷേ കണ്ണുകൾ, ആ കണ്ണുകളിലെ കുസൃതി അതേപടി ആ മുഖത്ത് കാണാം. എണ്ണമിനുക്കമാർന്ന ആ കറുത്ത കവിൾത്തടങ്ങളിലെ നിലാശോഭയാർന്ന ആ ലാവണ്യം, ആ ഒരു സൗഹൃദത്തിൻ്റെ മിനുക്കം അതേപടി ആ പ്രതിമയിൽ. ഒരുപക്ഷെ പ്രതിമയുടെ യഥാതഥ ശില്പവൈദഗ്ധ്യം കൊണ്ടാണോ, അതല്ല ആ സാന്നിധ്യം, അത് പൊറ്റക്കാടിൻ്റെ പ്രതിമയാണെന്ന് തിരിച്ചറിയുമ്പോൾ എൻ്റെ മനസ്സിൽ, ഞാൻ നേരിൽ കണ്ടപ്പോൾ മനസ്സിൽ ഒരിക്കലും മായാത്ത വിധത്തിൽ മുദ്രിതമാക്കി വെച്ചിരുന്ന പൊറ്റക്കാടിൻ്റെ രൂപം തികട്ടി വരുന്നത് കൊണ്ടാണോ എന്നറിയില്ല. പൊറ്റക്കാടിൻ്റെ സാന്നിധ്യം ഇന്നും കോഴിക്കോട് നഗരത്തിലൂടെ കടന്നു പോകുന്ന പൊറ്റക്കാടിനെ അറിഞ്ഞിട്ടുള്ള ഏത് മലയാളിക്കും ഒരു പുനരോർമ്മയാണ്. പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രത്തിൽ ചില ചടങ്ങുകൾക്ക് പോകാനിട വന്നിട്ടുണ്ട്. എങ്കിൽ കൂടിയും പറയട്ടെ, എസ് കെ പൊറ്റക്കാട് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്മൃതി പ്രണാമം മലയാളം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടോ എന്ന സംശയം ബാക്കി നിൽക്കുന്നു. യാത്രാവിവരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സി ജെ തോമസ് പറഞ്ഞ ഒരു രസകരമായ വിശേഷണം ഓർമ്മയിൽ തെളിയുന്നു. ഞാൻ കണ്ട ലണ്ടൻ എന്ന് പറയുന്നതിന് പകരം ലണ്ടൻ കണ്ട ഞാൻ എന്ന വിശേഷണമാണ് തലക്കെട്ടിന് നല്ലത് എന്ന് പറയാവുന്ന വിധത്തിലുള്ള അവനവൻ സ്തുതികളുടെയും ഘോഷങ്ങളുടെയും നടുക്ക് ഇത്തിരിയിടം കണ്ട കാഴ്ചയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന രീതിയിലുള്ള യാത്രാവിവരണങ്ങൾ മലയാളി മനസ്സിനെ, മലയാളിയുടെ വായനാ പ്രപഞ്ചത്തെ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണങ്ങൾ അതിനോട് സമാനമെന്ന് വിശേഷിപ്പിക്കുവാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ വ്യക്തിപരമായ ഒരു നിരീക്ഷണമാണ് ഞാൻ പറയുന്നത്. അതിനോട് അതിനേക്കാൾ ഭേദപ്പെട്ട മറ്റ് യാത്രാവിവരണങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഞാൻ വായിച്ചിട്ടുള്ളവ മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ട് പറയുമ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കണ്ടശ പ്രസിദ്ധപ്പെടുത്തിയ എം ടിയുടെ ഒരു യാത്രാവിവരണമുണ്ട് ആൾക്കൂട്ടത്തിൽ തനിയെ. എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണ രീതി വട്ടത്തോട് ചേർന്ന് നിൽക്കാവുന്ന, അതിൻ്റെ ശൈലി അനുകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആഖ്യാന ഘടനയെ അനുവർത്തിച്ചുകൊണ്ടോ അല്ല, ആ യാത്രാവിവരണങ്ങൾ നമുക്ക് പകുത്തു തന്ന അനുഭവ സാമ്യങ്ങളുടെ സമാരമായ അനുഭവ വേദ്യത നമുക്ക് പകർന്നു തന്ന എം ടിയുടെ രചന. പിന്നീട് ഇപ്പുറത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ, വർത്തമാന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അയവിറക്കുമ്പോൾ, മാധ്യമത്തിൻ്റെ പ്രകാശന വഴി വേറെയാണെങ്കിലും അഭിമാനത്തോടെ പറയട്ടെ, സഫാരി ടി വിയിൽ നാം കാണുന്ന സഞ്ചാര വിവരണങ്ങൾ എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണത്തിൻ്റെ ഒരു തുടർച്ച പോലെ ഹൃദ്യമായി അനുഭവപ്പെടുന്നു. കാരണം സഞ്ചാരിയുടെ ആത്മകഥയല്ല, സഞ്ചാരിയുടെ അനുഭവ കഥയാണ് സഞ്ചാര സാഹിത്യമാകേണ്ടതെന്ന അതിൻ്റെ അടിസ്ഥാന പ്രമാണത്തോട് സഫാരി ടി വി ചേർന്നു പോകുന്നു എന്നുള്ളത് എസ് കെ പൊറ്റക്കാടിന് നൽകാവുന്ന മറ്റൊരു പ്രണാമമായി തന്നെ ഞാൻ ഈ സ്മൃതി പംക്തിയിൽ ഓർക്കുന്നു. മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നാല് രാജ്യങ്ങളിലെ വിശദമായ കാഴ്ചകളുമായി സഞ്ചാരം 14 വോളിയം പെൻഡ്രൈവിൽ. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14.
പെൻഡ്രൈവ് വില 4000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കോഴിക്കോട് നഗരത്തിൽ എസ് കെ പൊട്ടക്കാട് നഗ്നപാതനായും അല്ലാതെയും നടന്ന് നീങ്ങാത്ത ഒരു തെരുവ് പോലും ബാക്കിയുണ്ടാവില്ല. പുതിയറയിൽ താമസമാക്കിയ ശേഷവും അതിനു മുമ്പും പിമ്പുമുള്ള നാളുകളിൽ അദ്ദേഹം നടന്ന് നീങ്ങി കണ്ട കാഴ്ചകൾക്കപ്പുറത്ത് അതിരാണിപ്പാടത്തിന് വേറെ കാഴ്ചകൾ പറയാനുണ്ടായിരുന്നില്ല. അതിരാണിപ്പാടത്തിൻ്റെ ഇതിഹാസകാരൻ എന്ന് വിശേഷിപ്പിക്കുമ്പോഴെല്ലാം അഭിമാനം കൊണ്ട് ആ മനസ്സ് വിളങ്ങുമായിരുന്നു, നിറയുമായിരുന്നു. അതിരാണിപ്പാടത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ദേശത്തിൻ്റെ കഥാകാരനായി മാറിയ എസ് കെ പൊറ്റക്കാട്, തെരുവിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഒരു മിഠായി തെരുവെന്ന് പറയുന്ന കോഴിക്കോട് നഗരത്തിൻ്റെ അവിഭാജ്യ ശിലാകേന്ദ്രമായ ഒരു തെരുവിൻ്റെ ചുറ്റുവൃത്തത്തിലുള്ള മനുഷ്യാവസ്ഥകളുടെയും ജീവിത നുറുങ്ങുകളുടെയും ഒരു ഏകോപനം കൊണ്ട് സാധ്യമാക്കിയ പ്രമേയകൽപ്പന. അത്തരത്തിലുള്ള ഒരു ആഖ്യാനം എന്ന് പറയുന്നത് മലയാളത്തിൽ ഏറ്റവും സുഘടിതമായി ഭാവമധുരമായി നിവർത്തിച്ചിട്ടുള്ളത് എസ് കെ പൊറ്റക്കാടാണ്. 1962 മുതൽ 1967 വരെ എസ് കെ പൊറ്റക്കാട് പാർലമെൻ്റ് അംഗമായിരുന്നു. തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്ന് ഭൂരിപക്ഷം വേണ്ടുവോളം നേടി പാർലമെൻറ്റിലെത്തിയ പാർലമെൻ്റ് അംഗം. അതിനു മുമ്പൊരു തവണ അദ്ദേഹം മത്സരിച്ചു, തോറ്റുപോയി. തോറ്റത് വെറും 1000 വോട്ടിനാണ്. പക്ഷേ രണ്ടാമത്തെ തവണ അദ്ദേഹം വിജയം കൊയ്തെടുത്തത് ചെറിയ ഭൂരിപക്ഷത്തിനായിരുന്നില്ല, 66000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. തലശ്ശേരി പാർലമെൻ്ററി നിയോജക മണ്ഡലം എസ് കെ പൊറ്റക്കാടിനെ തങ്ങളുടെ പ്രതിനിധിയായി പാർലമെൻറ്റിലേക്ക് അയച്ചത്. അദ്ദേഹം തോൽപ്പിച്ച സ്ഥാനാർത്ഥി, അദ്ദേഹത്തിൻ്റെ പ്രതിയോഗിയായ സ്ഥാനാർത്ഥി ആരായിരുന്നുവെന്ന് കൂടി നാം അറിയണം. വിമർശന മേഖലയിലെ സാമൂഹ്യ വിചാരകൻ എന്ന നിലയിൽ പിന്നീട് വലിയ നക്ഷത്രമായി ഉയർന്ന സാക്ഷാൽ സുകുമാർ അഴീക്കോട്. സുകുമാർ അഴീക്കോടും എസ് കെ പൊറ്റക്കാടും അവർ തമ്മിൽ നേരിട്ട് ഒരു മത്സരം നടക്കുന്നു പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിൽ. അവിടുത്തെ വോട്ടർമാർ ആശയക്കുഴപ്പത്തിൽ ആറാടുവാനും കുഴയുവാനും ഇതിൽ പരം മറ്റെന്ത് വേണം എന്ന് നമുക്കൊരു പക്ഷേ തോന്നാം. പക്ഷേ വോട്ടർമാർക്ക് വിവേചനശക്തി ഉണ്ടായിരുന്നത് കൊണ്ടോ അവരുടെ ആനുകൂല്യം പൊറ്റക്കാട് തരംഗമായി മാറിയത് കൊണ്ടോ അഴീക്കോട് മാഷനായിരുന്നില്ല, പൊറ്റക്കാടിനായിരുന്നു വിജയിക്കുവാനുള്ള സൗഭാഗ്യം. അന്ന് എസ് കെ പൊറ്റക്കാടിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വന്ന ആളുകളുടെ കൂട്ടത്തിൽ MT വാസുദേവൻ നായരും വയലാർ രാമവർമ്മയും അടക്കമുള്ള സാഹിത്യ പ്രഭുക്കളുണ്ടായിരുന്നു. തലശ്ശേരിയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ മാമാങ്കത്തിൽ പങ്കെടുത്ത ശേഷം രാത്രി തന്നെ മടങ്ങേണ്ടി വന്ന ഒരു അതിൻ്റെ കുണ്ഠിതം മനസ്സിൽ വീർപ്പുമുട്ടി നിൽക്കവേ പോകാതെ വയ്യ എന്ന സാഹചര്യത്തിൽ MTയോടും എസ് കെ പൊറ്റക്കാടിനോടും കൂടെയുണ്ടായിരുന്ന മറ്റ് ചങ്ങാതിക്കൂട്ടത്തോടും ശുഭരാത്രി പറഞ്ഞുകൊണ്ട് വയലാർ രാമവർമ്മ ഇറങ്ങിപ്പോയത് നിങ്ങൾക്ക് ഞാൻ മതാലസമായൊരു രാവ് നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് MT പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എസ് കെ മത്സരിക്കുമ്പോൾ ജയിപ്പിക്കേണ്ടത് നമ്മുടെ കടമ, ജയിക്കേണ്ടത് എസ് കെയുടെ അവകാശം, എസ് കെ തിരഞ്ഞെടുക്കേണ്ടത് ഈ പാർലമെൻ്ററി നിയോജക മണ്ഡലത്തിൻ്റെ നിയോഗം എന്ന അളവിലേക്കായിരുന്നു എല്ലാവരുടെയും ആ പിന്തുണ അവിടെ സമാഹൃതമായത്. പാർലമെൻറ്റിൽ വന്ന് അതിൻ്റെ ബാറ്റയും ബലവൻസും കൃത്യമായി പറ്റി പാതി ഉറക്കത്തിലും പാതി ചിന്തയിലും ആണ്ടിരിക്കുന്ന ഒരു അലസനായ പാർലമെൻ്റ് അംഗമായിരുന്നില്ല എസ് കെ പൊറ്റക്കാട്. സജീവമായ ശ്രദ്ധയോടുകൂടി ജാഗരൂകമായി അദ്ദേഹം പാർലമെൻ്റ് നടപടികളെ വീക്ഷിച്ചിരുന്നു. MPയുടെ ആർഭാടപൂർണമായ ആനുകൂല്യങ്ങൾക്ക് കാത്തു നിൽക്കാതെ കാൽനടയായി ഡൽഹിയുടെ എല്ലാ മൂലകളിലും സ്ഥലികളിലും കൂടെ അദ്ദേഹം സഞ്ചരിച്ചു. ഡൽഹി നഗരത്തിൻ്റെ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ ആത്മാവിലേക്ക് അദ്ദേഹം ആവാഹിച്ചെടുത്തു. പിന്നെ അതിനെ മനനം ചെയ്തൊരു പ്രമേയതലത്തിൽ വിന്യസിപ്പിച്ചുകൊണ്ട് ഒരു വലിയ നോവലിന് അദ്ദേഹം തുടക്കം കുറിച്ചു. നോർത്ത് അവന്യൂ എന്നായിരുന്നു ആ നോവലിന് നൽകാൻ ഉദ്ദേശിച്ചിരുന്ന പേര്. ഏതാണ്ടൊരു പതിറ്റാണ്ട് കാലത്തിലേറെ, 1.5 പതിറ്റാണ്ട് കാലത്തോളം ആ പ്രമേയത്തിൻ്റെ മേൽ അടയിരുന്ന് അതിനെ മനനം ചെയ്ത ശേഷമാണ് അദ്ദേഹം ആ രചനാ ക്രിയയിലേക്ക് കടന്നത്. പക്ഷേ അത് മുഴുമിപ്പിക്കുവാൻ യോഗമില്ലാതെ 1982 ഓഗസ്റ്റ് മാസത്തിലെ ആദ്യ വാരത്തിൽ അദ്ദേഹം മരണമടയുകയാണ് ഉണ്ടായത്. ഒരു തെരുവിൻ്റെ കഥയ്ക്ക് സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം എസ് കെ പൊറ്റക്കാടിന് ലഭിച്ചു 1980. ഒരു ദേശത്തിൻ്റെ കഥയുടെ പേരിൽ ജ്ഞാനപീഠം പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി.
60 ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായി മലയാളിക്ക് ലഭിച്ചിട്ടുണ്ട്. അവയിൽ 24 ചെറുകഥാ സമാഹാരങ്ങളാണ്, 10 നോവലുകളാണ്, 18 യാത്രാ വിവരണങ്ങളാണ്. പല വകയിൽപ്പെട്ട ഓർമ്മക്കുറിപ്പുകളടക്കമാണ് ബാക്കി ഗ്രന്ഥങ്ങൾ. ഇത്രയേറെ സമ്പന്നമായ ഒരു സാഹിത്യ സേവനം നിവർത്തിച്ച ശേഷമാണ് ഇനിയും എഴുതാൻ ബാക്കി വിങ്ങുന്ന ഹൃദയവായ്പോടെയാണ് അദ്ദേഹം സമയതീരത്തിനപ്പുറത്തേക്ക് പിൻവാങ്ങുന്നത്. തൻ്റെ 78 വയസ്സിൽ മരണമടയുന്നതിന് 1 മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പുറത്തിറങ്ങുകയുണ്ടായി. സംസാരിക്കുന്ന ഡയറി കുറിപ്പുകൾ എന്നായിരുന്നു അതിന് പേര്. അത് എസ് കെ പൊറ്റക്കാട് കാലത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച സാഹിതീ സർവസ്വത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല വിശേഷണമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥകൾ പോലും മറ്റുള്ളവരോട് ഒരുപാട് വാചാലമായി നിശബ്ദതയുടെ ഭാഷയിൽ സംവദിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെയാണ് അദ്ദേഹം സംവദിച്ചത്. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ സ്വകാര്യ അനുഭവങ്ങളുടെ ലിഖിതങ്ങളായിരിക്കെ തന്നെ ആ സ്വകാര്യതയിലേക്ക് അദ്ദേഹം ആവാഹിച്ച് സംക്രമിച്ചിറക്കിയ പരാനുഭവങ്ങളുടെയും മനുഷ്യാവസ്ഥകളുടെയും ജീവിത പൊരുളുകളുടെയും നിവേശം കൊണ്ട് സമ്പന്നമായിരുന്നു ആ ഡയറി കുറിപ്പുകൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് ആ ജീവിത ഗ്രന്ഥത്തിലെ ഏടുകളിലൂടെ അദ്ദേഹം കാലത്തോട് സംവദിക്കുകയായിരുന്നു. അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി സംവിധാനത്തോട് കലഹിക്കുകയായിരുന്നു. പ്രണയാതുരമായാണ് ജീവിതത്തെ അദ്ദേഹം കണ്ടത്. അദ്ദേഹം നിത്യപ്രണയിയായിരുന്നു. പ്രണയം എന്ന വാക്കിൻ്റെ വാച്യ വ്യംഗ്യത്തിലുള്ള പ്രത്യക്ഷ മാത്രകളുടെ പേരിലല്ല എസ് കെ പൊറ്റക്കാടിനെ കാലം പ്രണയത്തോട് ചേർത്ത് അനുപാതപ്പെടുത്തുന്നത്. അനുഭവങ്ങളെ പ്രണയിച്ച അതിൻ്റെ ചൂടും അതിൻ്റെ കുതിപ്പും കിതപ്പും കാലത്തിന് പകുത്തു നൽകുന്നതിലൂടെ പ്രണയ സാഫല്യം അനുഭവിച്ച ഒരു എഴുത്തുകാരൻ, ദേശാടകൻ, തീർത്ഥാടകൻ ആ നിലയിലാണ് എസ് കെ പൊറ്റക്കാട് നമ്മുടെ മുമ്പിൽ നിവർന്ന് ആകാശച്ചരിവോളം പ്രതിഷ്ഠ നേടുന്നത്. എസ് കെ പൊറ്റക്കാട് എന്ന പേര് മലയാളിയുടെ അനുഭവ പകർച്ചകൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ഒരു വിശേഷണമായി ഇന്ന് സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. പൊറ്റക്കാട് എഴുതിയത് സ്വന്തം അനുഭവങ്ങളാണെന്ന് മുന്നേ പറഞ്ഞു. ആ അനുഭവങ്ങൾ സംസാരിക്കുന്ന അനുഭവങ്ങളായിരുന്നു. അനുഭവിച്ചറിഞ്ഞതാണ് അദ്ദേഹം പകുത്ത് നൽകിയത്. അനുഭവിച്ചറിഞ്ഞത് ആത്മാവിൽ തിളപൊട്ടി നിറനിന്ന് പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ അവ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവ ഇന്നും കാലത്തോട് തുടർസംവാദം തുടരുന്നു. എസ് കെ പൊറ്റക്കാടിൻ്റെ ഡയറികൾ ആ ജീവിതം എന്നോണം നമ്മുടെ കാലത്തിൻ്റെ നേർക്ക് നോക്കി സംസാരിക്കുന്നു. നമ്മുടെ മനുഷ്യ സമൂഹത്തെ നോക്കി പലതും പ്രബോധന രൂപത്തിലും അനുഭവ സാക്ഷ്യത്തിൻ്റെ രൂപത്തിലും ഏറ്റുപറയുന്നു. ആ ഏറ്റുപറച്ചിൽ, ആ സംസാരം അതുതന്നെയാണ് എസ് കെ പൊറ്റക്കാട് സാഹിത്യ സർവസ്വത്തിൻ്റെ സങ്കീർത്തനം. 39 വയസ്സിലാണ് എസ് കെ പൊറ്റക്കാട് വിവാഹിതനായത്. ജയവല്ലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി. 1980 അവർ മരണമടയുന്നത്. അതിനുശേഷം എസ് കെ പൊറ്റക്കാട് പലപ്പോഴും രോഗഗ്രസ്തനായിരുന്നു, അസ്വസ്ഥനായിരുന്നു. ജീവിത പങ്കാളിയുടെ വിരഹം ആ മനസ്സിനെ തളർച്ചയുടെ ഒരു നീരൊഴുക്കിലേക്ക് മെല്ലെ പതിപ്പിച്ചു പോന്നു. അതിൻ്റെ തുടർച്ചയിലാണ് 1982 രോഗശയ്യയിലായതും മരണത്തെ പുൽകിയതും. 4 കുഞ്ഞുങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. ചന്ദ്രകാന്തം എന്ന അദ്ദേഹത്തിൻ്റെ ഭവനം തേടി സാഹിത്യകാരന്മാരുടെ ഒരു സംഘം നിത്യേന എന്നോണം ഒരു തീർത്ഥാടനത്തിന് വരും പോലെ അവിടെ എത്തിപ്പെടാറുണ്ടായിരുന്നു. അവരോടൊപ്പം അവരുടെ സാഹിതീയ ജീവിതത്തിലും വ്യക്തിജീവിതത്തിലുമുള്ള അമ്പരപ്പുകളെയും വിസ്മയങ്ങളെയും തഴുകി തലോടിക്കൊണ്ട് അവരിൽ ഒരാളായി ഇടചേർന്ന് അവർക്ക് ആവേശത്തിൻ്റെയും ഊർജത്തിൻ്റെയും നിറ പകർന്നു നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിലെ സ്ഥിതി ചേരലുകൾ. ചന്ദ്രകാന്തത്തിൻ്റെ തിരുമുറ്റത്ത് നിന്ന് പടിയിറങ്ങിപ്പോയവർ എസ് കെ പൊറ്റക്കാടിനെ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുന്നത് എസ് കെ പൊറ്റക്കാട് ആ ചന്ദ്രകാന്തം ആ മിഠായിത്തെരുവിനെയും മാനാഞ്ചിറ മൈതാനത്തെയും നോക്കി പുഞ്ചിരി തൂകി നിൽക്കുന്ന പ്രതിമാശില്പം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ബാഹ്യമാത്രകളിലുള്ള സ്മാരകങ്ങളാണ്. അതിനു അതീതമായ വലിയ സ്മാരകം തൻ്റെ കഥയനുഭവങ്ങളിലൂടെ അനുഭവ കഥകളിലൂടെ അദ്ദേഹം മലയാളി മനസ്സിന് പകർന്നു നൽകിയിരിക്കുന്നു. അതിനെ അതിഭവിക്കുന്ന ഈ സഞ്ചാരപാതയെ, അനുഭവങ്ങളുടെ സഞ്ചാരപാത കൊണ്ട് ഭാഷയെ ഒരു വയനാ സമൂഹത്തെ സമ്പന്നമാക്കുവാനുള്ള ഒരു സമർപ്പണത്തിൻ്റെ സ്മാരക സ്തൂപം മലയാളി നന്ദിപൂർവ്വം എസ് കെ പൊറ്റക്കാടിന് സമർപ്പിക്കേണ്ട കാലം വൈകിയിരിക്കുന്നു.